السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا. فيا واجب الوجود ويا فائض الجود ويا غاية كل مقصود صل على سيدنا محمد صلاة توازي غناءه وتجازي عناءه وعلى من أعانه وقرر تبيانه تقريرا وأفض علينا من بركاتهم واسلك بنا مسالك كراماتهم وسلم عليهم وعلينا تسليما كثيرا. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. هو الحبيب الذي ترجى شفاعته لكل هول من أهوال مقتحمي. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. يا ربي بالمصطفى کوئی کسر رہی تھی میرے ڈوبنے میں باقی نہ کوئی کسر رہی تھی
کہا المدد محمد تو ابھر گیا سفینہ تیرے قدموں میں آنا میرا کام تھا میری قسمت جگانا تیرا کام ہے تیرے قدموں میں آنا میرا کام تھا میری بگڑی بنانا تیرا کام ہے آدھیا وسندتھنڈ سگندھوں സന്തോഷവും പരിമളവും പൂക്കളും അതിൻ്റെ സുഗന്ധവും ആശ്വാസവുമെല്ലാം ഒരുമിച്ച് കൂടിയ ഹൃദ്യമായ മനോഹരമായ ഒരു സദസ്സിലാണ് നമ്മുടെ കരളിൻ്റെ കഷ്ടമായ ലോകത്തിൻ്റെ നായകനായ സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ വ ഖുർറത്തു അഅ്യുനിനാ വ സമറത്തു ഫുആദിനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സദാസമയവും നമ്മോടൊപ്പമുണ്ട് സർവാദിനാഥനായ അല്ലാഹു തമ്പുരാൻ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കിടയിലും അചേതന വസ്തുക്കൾക്കിടയിലും എന്നല്ല ഈ പ്രപഞ്ചത്തിൽ ആകമാനവും നിരന്തരമായ ഓർമ്മയുടെ പുഷ്കലമായ അന്തരീക്ഷമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മയിലൂടെ നിലനിർത്തിയിട്ടുള്ളത് നിരന്തരമായി നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കാൻ സർവാദിനാഥൻ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാനും പ്രകീർത്തിക്കാനും നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നമാസോമേ അസാൻമേ കലിമമേ ഔർ അർഷ് പർ ഹർജ ഖുദാനെ നാം തേരാ നാം സേ അപ്നാ മിലായാ ഹേ നിസ്കാരങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ നാം നിരന്തരമായി ഓർക്കുന്നുണ്ട് സാധാരണ ഒരാളോട് നാം സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയാറുള്ളത് ആ മനുഷ്യന്റെ കൂടെയുള്ള മലക്കുകളോട് ആ വ്യക്തിയുടെ പരിസരത്തോട് അവൻ നിൽക്കുന്ന പ്രകൃതിയോട് എല്ലാം അല്ലാഹുവിൻ്റെ സമാധാനവും രക്ഷയും പ്രാർത്ഥനയായി നൽകുകയാണ് സലാമിലൂടെ നാം ചെയ്യുന്നത് ആയിരം ആളുകളോട് സലാം പറയുകയാണെങ്കിലും നിസ്കാരങ്ങളിൽ നമ്മൾ സലാം വീട്ടുമ്പോ വലതുഭാഗത്തുള്ള ഈ ലോകത്തോട് നമ്മൾ സലാം പറയുമ്പോഴും അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയാറുള്ളത് നിങ്ങളുടെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്നാൽ ഇവിടെ ഇതാ രണ്ടാമതൊരാളില്ല അല്ലാഹു കഴിഞ്ഞാൽ നാം നമ്മുടെ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാം നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്നത് നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയതിനാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു ലോകത്തെ പരകോടി വിശ്വാസികൾ ദൈനംദിനം എത്ര തവണ നിസ്കാരങ്ങളിൽ ഏർപ്പെടുന്നു വിശുദ്ധമായ കഅബയിലേക്ക് മുന്നിട്ടവർ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ സമാപ്ത സാക്ഷ്യമായി ലോകത്ത് നിന്ന് കോടാനക്കോടാന കോടിക്കണക്കിന് സ്വലാത്തുകളും സലാമുകളും നിസ്കാരങ്ങളിലൂടെ ഹബീബായ റസൂലിലേക്ക് എത്താൻ അല്ലാഹു തമ്പുരാൻ നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിസ്കാരങ്ങളിലൂടെ മാത്രമല്ല അസാൻമേ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ആദ്യമായി അവന്റെ ഇരുചെവികളിലും മലയടിക്കുന്ന ആ വിശുദ്ധമായ വചനങ്ങൾ ആ മനോഹരമായ നാമങ്ങൾ ലോകത്തുള്ള മുഴുവൻ ഇടങ്ങളിലും അന്തരീക്ഷത്തിന്റെ ഏറ്റവും മനോഹരമായ ഹൃദ്യമായ ഒരു ഭാവം പോലെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹു ഏൽപ്പിച്ചതാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ആരൊക്കെയാണ് സ്നേഹിച്ചത് എന്ന് നാം ചോദിക്കുന്നതിനേക്കാൾ
ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്തത്? അല്ലാഹു ഈ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ആകാശമില്ല, ഭൂമിയില്ല, നക്ഷത്രങ്ങളോ താരാപഥങ്ങളോ ഇല്ല, ഈ പ്രപഞ്ചമൊന്നുമില്ല. തമ്പുരാൻ തീരുമാനിക്കുന്നു, എന്നെ ഈ ലോകത്ത് പ്രകീർത്തിക്കപ്പെടണം, ഞാൻ പ്രകീർത്തിക്കപ്പെടുന്നവനാകണം, ഞാൻ വാഴ്ത്തപ്പെടുന്നവനാകണം. എന്നെ വാഴ്ത്താനും എന്റെ സ്നേഹം നിലനിർത്താനും എന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുവാനും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ ലോകത്തുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹു തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ ആഗമാനം പടക്കാൻ കാരണക്കാരനായി സൃഷ്ടിച്ച നബിയാണ്. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ് നബിയെ അങ്ങയുടെ വസ്ത്രം. ഖുർആൻ ഇമാമാ ഹേ തരാ, അങ്ങണിഞ്ഞിരിക്കുന്ന തലപ്പാവ് വിശുദ്ധമായ ഖുർആനാണ്. മിമ്പർ തരാ, അർശേ ബരി, യാ റഹ്മതൽ ലിൽ അങ്ങ് ലോകത്തോട് സംസാരിക്കുമ്പോ അങ്ങ് പ്രസംഗപീഠമായിട്ട് ഉപയോഗിക്കുന്നത് വിശുദ്ധമായ അർശാണ്. അങ്ങയെ കേൾക്കാനുള്ളതോ ചക്രവാള സീമകളിൽ അങ്ങയെ കേൾക്കാൻ ജനപഥങ്ങൾ കാത്തു നിൽക്കുകയാണ്. യാ റസൂലല്ലാ, അങ്ങ് സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന സാരഥിയാകട്ടെ, അത് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമുമാണ് യാ റസൂലല്ലാ. അതുകൊണ്ട് തന്നെ അല്ലാഹു ഹബീബായ നബിയെ ഇഷ്ടപ്പെട്ടു. അല്ലാഹു അല്ലാത്ത എല്ലാം ആകാശം ഹബീബായ നബിയെ മർഹബ പാടി വരവേറ്റു. ഈ പ്രപഞ്ചമാഗമാനം വരവേറ്റു. മിഹ്റാജിന്റെ രാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ആകാശലോകം ഹബീബായ നബിക്ക് സ്വാഗതമോതുകയാണ്. സ്വർഗലോകം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞു. ഉഹദ് പർവ്വതം പരിശുദ്ധ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് അവിടുന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് പോലെയല്ല മുഹമ്മദുർ റസൂൽ പറയുമ്പോൾ, അവിടുന്ന് ദേഹേച്ഛയിൽ നിന്നൊന്നും സംസാരിക്കുന്നില്ല. അറിയിച്ചു കൊടുക്കുന്ന ദിവ്യബോധനം മാത്രമാണ്. സഹചാരിയായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, പരിശുദ്ധ നബിയോടൊപ്പം ഞങ്ങൾ ഖൈബറിലേക്ക് യാത്രയായി. ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ മദീനയുടെ അതിർത്തിയിൽ നിന്ന് മനോഹരമായ ഉഹദ് പർവ്വതം കണ്ടു. ഉഹദിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ അവിടെ നിന്ന് പറയുന്ന കാര്യമാണ്, എല്ലാ പർവ്വതങ്ങൾക്കും നബിയെ ഇഷ്ടമാണ്. ഒരു പർവ്വതത്തെ അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഈ പർവ്വതത്തെ ഈ പർവ്വതത്തിന് നമ്മെ ഇഷ്ടമാണ്, ഈ പർവ്വതത്തെ നാം ഇഷ്ടപ്പെടുന്നുണ്ട്.
സഹാബികൾ പറയുന്നുണ്ട്, യുദ്ധം കഴിഞ്ഞ് ഹബീബായ റസൂൽ വരുന്ന ഒരവസരത്തിൽ മദീനയുടെ അതിർത്തി ആവാനായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ധൃതിയിൽ പോവുകയാണ്, ഇന്നീ മുസ്ലിയോ ആരെങ്കിലും എന്റെ കൂടെ വരുന്നുവെങ്കിൽ അവർ ധൃതിയിൽ വരട്ടെ, ആരെങ്കിലും സാവധാനത്തിൽ വരുന്നുവെങ്കിൽ അവർ പതുക്കെ വരട്ടെ. ഞങ്ങളും നബിയോടൊപ്പം സഞ്ചരിച്ചു. ഉഹദ് പർവ്വതത്തെ കണ്ടപ്പോൾ, മദീനയുടെ അതിർത്തികൾ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇത് മനോഹരമായ ത്വാബാ ഭൂമികയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന തിരിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന പർവ്വതമാണ്. ഒരവസരത്തിൽ ആ സ്നേഹം ആ പർവ്വതം പ്രകടിപ്പിച്ചുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഹബീബായ നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നിവരും നിൽക്കുമ്പോൾ പരിശുദ്ധ നബിയോടുള്ള സ്നേഹം കൊണ്ട് ആ പർവ്വതം ഒന്ന് കുലുങ്ങിപ്പോയി. ഉഹദ് പർവ്വതമേ അടങ്ങുക, നിന്റെ മുകളിലുള്ളത് നബിയും സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാണെന്ന് ആ പർവ്വതത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പർവ്വതങ്ങൾ മുതൽ മരത്തടികൾ വരെ അവിടുന്ന് സംസാരിക്കുമ്പോൾ കൈവച്ചിരുന്ന ഒരു ഈത്തപ്പനയുടെ തടി ഉണ്ടായിരുന്നു. നമ്മുടെ മുൻപിൽ ഈത്തപ്പനകൾക്ക് ജീവനില്ല, നമ്മൾ അവയുടെ സംസാരം കേൾക്കാറില്ല. അവയൊക്കെ അല്ലാഹുവിനെ അറിയുന്നവയാണ്. എല്ലാം അല്ലാഹുവിനെ വാഴ്ത്തുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകന്റെ പള്ളിയിൽ ജനങ്ങൾ വല്ലാതെ കൂടിയപ്പോൾ, ആളുകൾ ധാരാളമായപ്പോൾ, പള്ളി വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ മരത്തടി മാറ്റിയിട്ട് മറ്റൊരു പ്രസംഗ പീഠം സ്ഥാപിച്ചു. പരിശുദ്ധ റസൂൽ തന്റെ വീട്ടിൽ നിന്ന് ആ ഹുജ്റത്തുൽ ശരീഫയിൽ നിന്നിറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ റസൂൽ ഇങ്ങനെ മന്ദമന്ദം വരുമ്പോ അനുയായികൾ മുഴുവൻ ആ മനോഹരമായ വദനത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായ മദീന മസ്ജിദിലത ഒരു തേങ്ങി കരച്ചിൽ കേൾക്കുന്നു. ആളുകൾ നോക്കി, എവിടെ നിന്നാണത്? അവസാനം അവർക്ക് മനസ്സിലായി, ആ ഈത്തപ്പനത്തടി കരയുകയാണ്. അവിടുത്തെ ഇടത്തലോടൽ നഷ്ടപ്പെട്ടപ്പോ ആ ഭൂമേനിയുടെ സാമീപ്യം ഇല്ലാതെയാകുമോ എന്ന് ഭയന്ന് ആ ഈത്തപ്പനത്തടിയുടെ കരച്ചിൽ മദീന പള്ളി മുഴങ്ങുകയാണ്. ആ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബികൾ കരയുന്നു, എല്ലാവരുടെ കണ്ണുകളും നിറയുന്നു. ആ ഈത്തപ്പനത്തടിയെ തലോടുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനോട് പതുക്കെ പറയുന്നുണ്ട്, അഫ്അലു ഇൻഷാ അല്ലാഹ്, തീർച്ചയായും ഞാനത് ചെയ്യും. നബി തിരുമേനി പറഞ്ഞു, ആ ഈത്തപ്പനത്തടി എന്റെ സാമീപ്യം കൊതിക്കുകയായിരുന്നു. ആ ഈത്തപ്പനത്തടിക്ക് നാളെ സ്വർഗത്തിൽ സ്ഥാനമുള്ളതാണ്. ഞാനെങ്ങാനും ആ ഈത്തപ്പനത്തടിയെ സമാധാനിപ്പിച്ചില്ല എന്നുവെങ്കിൽ ഹബീബായ നബിയോടുള്ള അദമ്യമായ മോഹം കൊണ്ട്, അവിടുത്തെയോടുള്ള പ്രണയം കൊണ്ട്, അവിടുത്തെയോടുള്ള കൊതി കൊണ്ട് ആ ഈത്തപ്പന മരം ലോകാവസാനം വരെ കരയുമായിരുന്നുവെന്ന് സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഈ സദസ് സ്വലാത്ത് കൊണ്ട് മുഖരിതമാകട്ടെ. ഇത്ര മനോഹരമായ ആളുകൾ മുഴുവൻ തിങ്ങിക്കൂടിയ ഒരു സദസ് ഈ അടുത്ത കാലത്ത് നാം കൂടിയിട്ടുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയിലാണ്. അതല്ലാതെ എന്തോർമ്മയാണ് നമുക്കുള്ളത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈത്തപ്പനത്തടിയുടെ കരച്ചിൽ മുഹമ്മദുർ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവനുള്ളവരാണല്ലോ. ഫഅന്തും അഹഖു അൻ തഷ്താഖു ഇലൈ, നബിയോട് വല്ലാത്ത കൊതിയോടെ ജീവിക്കാൻ നിങ്ങളാണ് ഏറ്റവും അർഹരായ ആളുകളെന്ന് മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു
എന്ന് പറയുകയാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ പോലെ മഹത്വം ലഭ്യമായ മറ്റൊരാളുമില്ല. അതിന് മറുപടിയായി മഹാനായ അദ്ദേഹത്തിന്റെ സമീപസ്ഥനായിരുന്ന മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞു, അല്ലല്ലോ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ജീവിതം മടക്കി നൽകുന്നതിന്റെ അടയാളമാണ്. എന്നാൽ ജീവനില്ല എന്ന് നാം കരുതുന്ന ഈ തപ്പന തടിയുടെ കരച്ചിലാകട്ടെ, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. തേരെ ലിയേ ഹേ ദുനിയാ ബനീ ഹേ ആബാദ് ആലം തേരെ കരം സേ, അങ്ങേക്ക് വേണ്ടിയാണ് നബിയേ ഈ ലോകം മുഴുവൻ പടക്കപ്പെട്ടിട്ടുള്ളത്. തൂലെ ജഹാമേ മഹഫിൽ സജായി താരിഖിയോമേ ശമ്മാ ജലായി, ഈ ലോകം മുഴുവൻ വെളിച്ചമാക്കിയതങ്ങാണ്, നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം നൽകിയതങ്ങാണ്, നമ്മളെ ഇങ്ങനെ കൂട്ടിയതങ്ങാണ്, ഞങ്ങളെ ഇങ്ങനെ ഒരുമിപ്പിക്കുന്നതങ്ങാണ്, ഞങ്ങളെ ഇങ്ങനെ ഒരേ ചരടിൽ കോർത്ത മാലയുടെ മുത്തുമണികൾ പോലെ സ്നേഹത്തിന്റെ ആ പറുദീസയിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. മദീനയുടെ ചക്രവർത്തിയുടെ ഓർമ്മയിലാണ് നാം ഇരിക്കുന്നത്. ഈ സദസ് സ്വീകാര്യയോഗ്യമായ സദസ്സാണ്. ഇനി നാം ദുആയിലൂടെ അശ്രദ്ധയിലൂടെ നബിയിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. ഒട്ടകക്കൂട്ടങ്ങൾ അവയുടെ സഞ്ചാര പദങ്ങളിലൂടെ അവയുടെ കാലുകളിലൂടെ പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി സഞ്ചരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ. അങ്ങയെ ലക്ഷ്യമാക്കിയിട്ടല്ലാതെ, ആ വിശുദ്ധമായ മദീന നഗരി ലക്ഷ്യമാക്കിയിട്ടല്ലാതെ, ആ മദീന കാണാനല്ലാതെ എത്ര കണ്ടാലും കണ്ണുകൾക്ക് മതി വരാത്ത കാഴ്ചയാണ് വിശുദ്ധമായ നഗരിയുടെ കാഴ്ച, ആ മദീന നഗരിയിലെ പച്ചക്കുപ്പയുടെ കാഴ്ച. ആ ഓർമ്മയിൽ നമ്മൾ ഇരിക്കുകയാണ്. അല്ലാഹു ഈ സദസ് സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു ഈ സദസ് സ്വീകരിക്കട്ടെ. ഈ സദസ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദുർ റസൂലുള്ളാഹി മാർഗദർശികളുടെ മാർഗദർശകനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരാൾക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയാന്തർഭാഗം പൊതിഞ്ഞിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ മനസ്സിന്റെ വെളിച്ചം, നമ്മുടെ പരിസരത്തിന്റെ വെളിച്ചം, നമ്മുടെ വഴിയുടെ വെളിച്ചം എല്ലാമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സാണ്. ഈ സദസ്സിന് കിട്ടുന്ന എല്ലാം അനുഗ്രഹീതാണ്. ഇവിടുത്തെ വർത്തമാനങ്ങൾ, ഇവിടുത്തെ ബൈത്തുകൾ, ഇവിടുത്തെ പ്രകീർത്തനങ്ങൾ, ഇവിടുന്ന് അവസാനം നിങ്ങൾ കിട്ടുന്ന ഭക്ഷണം എല്ലാം ഫളുള്ളതാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഫൈലാനുള്ളതാണ്. അതിന്റെ ഇടയില് പരിശുദ്ധ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു തേന്. അതിൽ ശിഫയുണ്ടെന്ന് ഖുർആനും ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, എസ് കെ എസ് എസ് എഫിന്റെ നിഷ്കളങ്കരായ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഇങ്ങനെ അത്യധ്വാനം ചെയ്തൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോ തിരിച്ചു പോകുന്നവർക്ക് അവരുടെ ഓർമ്മയിൽ ഒരു വർഷത്തേക്ക് സൂക്ഷിക്കാൻ നൽകുന്ന ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഒരു കുരുപ്പി തേന്. നിങ്ങളത് വാങ്ങണം.
അത് വാങ്ങുമ്പോൾ നിങ്ങൾ കീശയിൽ നിന്ന് എടുക്കുന്ന പൈസ എണ്ണി നോക്കണം. അത് വലിയ സംഖ്യയാണ്. 1000 രൂപ അതിലേക്ക് കൊടുക്കാൻ കഴിയുന്നവരുണ്ടാവും, കൊടുത്തോ. 500 രൂപ കൊടുക്കാൻ കഴിയുന്നവരുണ്ട്, 500 രൂപയൊക്കെ കീശയിലുള്ളവരുണ്ടാവും. ഒരു 500 രൂപ കൊടുക്കും. ഒരു 10,000 രൂപ കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇൻഷാല്ലാ എന്ന് വിചാരിച്ചിട്ട് അതുള്ളവരെ അത് വാങ്ങാൻ പറ്റൂന്നില്ല. ഒരു 200 രൂപ നല്ല ഒരു നിയ്യത്തോടെ, ആ നിയ്യത്താകട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള നിയ്യത്താണ്. ഞാൻ നബിയുടെ സദസ്സിൽ വെച്ച്, അവിടുത്തെ മൗലിദോദിയ സദസ്സിൽ വെച്ച്, അവിടുത്തെ പ്രകീർത്തി സദസ്സിൽ വെച്ച് ഞാൻ കൊടുക്കുകയാണെന്നുള്ള നിയ്യത്തോടെയാണ് നമ്മൾ ആ 200 രൂപ കൊടുക്കേണ്ടത്. എന്റെ പ്രവർത്തകന്മാരെ, നിങ്ങൾ ഈ മുഅ്മിനീങ്ങൾക്കത് വിതരണം ചെയ്യൂ, അവരത് ഏറ്റുവാങ്ങും. അല്ലാഹുവേ, എല്ലാവരും നാമം പറയൂ, അല്ലാഹുവേ ഈ സദസ്സിൽ ഈമാനോടെ ഇരിക്കുന്നവർ എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ സദഖ നൽകുന്നത്, അത് കൊണ്ടുപോകുന്നത്, ആ നിയ്യത്തുകളെ നീ പൂർത്തിയാക്കണേ തമ്പുരാനേ. ഈ തപ്പന തടി മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിധേയമാണ്. അതിൽ വെള്ളമുണ്ട്, അതിൽ മരങ്ങളുണ്ട്, അതിൽ വെളിച്ചമുണ്ട്, അതിൽ സൂര്യനുണ്ട്, അതിൽ ചന്ദ്രനുണ്ട്. മദീനയിലേക്ക് വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമന ദിവസം, റബീഉൽ അവ്വലിന്റെ ആ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോൾ ഞങ്ങൾ മദീനയിൽ നോക്കുമ്പോൾ മദീനയിൽ ഞങ്ങൾ കാണുന്നതെല്ലാം വെളിച്ചമായിരുന്നു. എവിടെ നോക്കിയാലും അതൊക്കെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖല്ലേ വന്നിട്ടുള്ളത്, വെളിച്ചത്തിന്റെ ഉടമയായ നബിയല്ലേ വന്നിട്ടുള്ളത്. എല്ലാം വെളിച്ചമാണ്, അവിടുത്തേക്കെല്ലാം വിധേയമാണ്, അവിടുത്തേക്ക് എല്ലാം വഴിപ്പെടുത്തതാണ്. കാരണം എന്താണ്? അവക്കറിയാം ഇത് ഞങ്ങളുടെ റഹ്മത്താണ്. റബ്ബുൽ ആലമീനായ ലോകങ്ങളുടെ രക്ഷിതാവായ നിയന്താവായ അല്ലാഹു ഞങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് വെള്ളത്തിനറിയാ. അതുകൊണ്ടല്ലയോ പറയുമ്പോൾ മഴ പെയ്യുകയാണ്. മഴ നിൽക്കാൻ പറയുമ്പോൾ മഴ നിൽക്കുകയാണ്. തോൽപാത്രത്തിൽ തന്റെ കൈകൾ വെച്ച് ആ കൈവിരലുകൾക്കിടയിലൂടെ ജലധാര പ്രവഹിക്കുകയാണ്. കണ്ടോ നിങ്ങൾ മദീനയിലെ ബാബു സലാമിലൂടെ വിശുദ്ധ റസൂലിനെ ലക്ഷ്യമാക്കി ലോകത്തുള്ള കോടാനക്കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ഒരു ബിന്ദുവായി ചേർന്നത്, എന്നെങ്കിലും അവിടെ പോയി ആ ഹബീബിന്റെ ഗന്ധം ആസ്വദിക്കാൻ പറ്റിയാൽ മനസ്സാർദ്രമായി നബിയുടെ അടുക്കലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ കൈകാലുകൾ വിറക്കുമ്പോ കണ്ണുകൾ നിറയുമ്പോ ആ വിശുദ്ധമായ റൗളയുടെ പരിസരത്തെ എഴുതി വെച്ചത് കാണാൻ കഴിയും. യാമം തഫജറതിൽ അൻഹാറു രാബിഅതൻ മിൻ ഇസ്ബഅൈഹി ഫറൂ വൽ ജൈശദൽ അദദി. ഒരഅറാബി നബിയുടെ അടുക്കൽ വരികയാണ്, ചോദിച്ചു നിങ്ങൾ ആരാണ്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അതല്ലേ ഭാഗ്യം, വിനീതനായി എനിക്ക് എന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ കഴിയുക, എന്നെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ കഴിയുക, ഇതൊരാൾക്കുള്ള ഭാഗ്യം. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അന്നൊരു ദിവസം പ്രഭാതത്തിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്നത് പറഞ്ഞു. ലോകത്തൊരാൾ ആദ്യമായിട്ടത് കേട്ടു, ഖദീജ അന റസൂലുള്ളാ. അതാണ് ആ ഉമ്മയുടെ സൗഭാഗ്യം. ഖദീജ ബീവിയാണ് ആ സ്നേഹം കൊണ്ട് മറുപടി പറഞ്ഞത്. ഖുർആൻ കേട്ടിട്ടല്ല, പ്രവാചകന്റെ വചന പ്രഘോഷങ്ങൾ ആസ്വദിച്ചിട്ടല്ല, ആ നബിയെ കണ്ട് അഷ്ഹദു അന്നക റസൂലുള്ളാ. പിന്നെ അത് അബൂബക്കർ എന്നവരോട്, പിന്നെ അത് സ്വഹാബികളോട്. ഈ അറാബിയോട് പറയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് തെളിവ്? അറബിയോട് പറയാണ്, ആ മരം കണ്ടോ? കണ്ടുവല്ലോ. ആ മരത്തോട് പറയുക, നിന്നെ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട്. നോക്കി നിൽക്കുന്ന അനുയായികളുടെയും അറബിയുടെയും അത്ഭുതത്തെ ശതകുണി വിവരിപ്പിച്ചുകൊണ്ട് ആ മരം ഇങ്ങനെ ഇളകുകയാണ്. ഒരു മനുഷ്യൻ നടന്നു വരുന്നതിനേക്കാൾ
മനോഹരമായ രൂപത്തിൽ ആ മരം നടന്നു വരുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാ. മരം വണങ്ങുന്നു. അഅറബിയോട് പറഞ്ഞു, അഅറബിയാ മരത്തോട് പറയൂ, നിന്നോട് അല്ലാഹുവിന്റെ റസൂൽ യഥാസ്ഥാനത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അഅറബി അത് പറഞ്ഞപ്പോൾ മരം തിരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ അത്ഭുതത്തോടെ ഈ അഅറബി ചോദിക്കുകയാണ്, ഞാനങ്ങളുടെ നെറ്റിത്തടം ചുംബിക്കട്ടെയോ, ഞാനങ്ങളുടെ കൈകൾ ചുംബിക്കട്ടെയോ, ഞാനങ്ങളുടെ കാലുകൾ ചുംബിക്കട്ടെയോ. സ്നേഹം അണപൊട്ടി ഒഴുകുകയാണ് അസ്ഹാബിന്റെ മനസ്സിൽ, കാണുന്നവരുടെ മനസ്സിൽ, കേൾക്കുന്നവരുടെ മനസ്സിൽ, ആസ്വദിക്കുന്നവരുടെ മനസ്സിൽ. ഞാൻ സുജൂദ് ചെയ്യട്ടെയോ വേണ്ട, ഒരാൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ അനുവാദം നൽകുമായിരുന്നുവെങ്കിൽ, ഞാൻ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കണം. എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല, എത്ര പറഞ്ഞാലും കൊതി തീരുകയുമില്ല. വൻസുബ് ഇലാ ദാതിഹി മാഷിദത മിൻ ഷറഫി. അവിടുത്തെ ദേഹത്തെ കുറിച്ച് എത്ര പ്രകീർത്തനവും നീ പറഞ്ഞോളൂ. വൻസുബ് ഇലാ ഖദരിഹി മാഷിദത മിൻ ഇസ്മി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.